അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഇൽട്രോ ഗെയിമിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബർ കോണ്ടസ്റ്റിലേക്ക് കയറുകയാണ്. ഈ കോണ്ടസ്റ്റിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് മാനിയ എന്നാണ്. ഇത് നോബ്സും മാർക്കും എന്താ അലനും അങ്ങനെ കുറേ പേരൊക്കെ ആരൊക്കെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കോണ്ടസ്റ്റാണ് ഇത്. ഇന്ന് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ കോണ്ടസ്റ്റുകൾ ഇനിയും വരുന്നതാണ് അവർ പറയണത്. ഞാനും കാണുമായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മുടെ കൂടെ കുറേ പ്ലെയേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയണില്ല ഞാൻ. എല്ലാവരുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോണ്ടസ്റ്റിൽ ഞാനും അരുംബ്രോയും ആണ് ടീം. അപ്പോൾ നല്ല രസമായിരിക്കും. സാധാരണ ഒരു ടീമിൽ മൂന്ന് പേരാണ് ഉള്ളത്, പക്ഷേ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അരുംബ്രോ ഉള്ളതുകൊണ്ട് രണ്ട് പേര് മതി എന്നാണ് നോബി പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയണേ ഇല്ല. ഇതിനു മുമ്പ് നോബിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണ് വിന്നേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ സസ്പെൻസ് പൊളിക്കണില്ല. ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ വാച്ച് ചെയ്യുക. ഇതൊരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തുടക്കം തൊട്ട് അവസാനം വരെ കാണാം. ഞാനും അരുംബ്രോയും കൂടിയിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചിരിച്ചിരിച്ചിരിച്ച് മടുക്കും ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരുന്ന ഒരു യൂട്യൂബർ എന്താ പറയാ കോണ്ടസ്റ്റിന് വേണ്ടിയാണ്, മൈൻക്രാഫ്റ്റ് കോണ്ടസ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മൾ ഇതാ ഈ കാണുന്ന ഒരു കസ്റ്റം വേൾഡ് ജനറേഷൻ ആണ്. അപ്പൊ ഇവിടെ എല്ലാം അതിൽ ഇതിലെല്ലാം പല സാധനങ്ങളും കാണും. നമുക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. സ്ലാഷ് സി എച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലഞ്ചസ് കാണാൻ പറ്റും. സ്ലാഷ് സി എച്ച് അടിച്ചോ ചലഞ്ചസ് കാണും. കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നുണ്ടാവല്ലോ. ആ കാണാം ഗൈസ്, നമുക്ക് കാണാം. ഞാനും അരുംബ്രോ കേട്ടോ ടീമാ, നമുക്ക് പൊളിച്ചടക്കാം. അപ്പൊ ഗൈസ് വി സിക്കകത്ത് കയറിട്ട് പോരാം. അരുംബ്രോ അല്ല നമ്മളെ രണ്ടുപേരും, പിന്നെ ആരാ സാക്ക? നീയാണോ? അല്ല പോയി, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു. ശരിക്കും നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു. അതാ ഞാനും ചോദിച്ചു. അപ്പൊ എന്നെ എല്ലാരും പൊട്ടാന്ന് പറഞ്ഞിട്ട് അതിക്ഷേപിച്ചു കളഞ്ഞു. എടാ എന്നെ തള്ളിയിടണേ, തള്ളിയിടല്ലേ ഇവരാരടെ. ഓക്കെ, ഞാൻ അപ്പഴേ മറന്നതാ. അപ്പൊ പിന്നെ എല്ലാരും എന്നെ ആക്ഷേപി. അയ്യോ ഞാൻ ചത്ത് താഴെ വീണ്. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിന്ന് തോന്നണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ, സ്റ്റാർട്ട് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. സ്റ്റാർട്ട് ചെയ്യട്ടെ. എപ്പ് വാ 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 വാ. വീടാ? ആ വീടിനകത്ത് പോവാം. നീന്തി തന്നെ കിടക്കണം. അയ്യോ കുഴി, എന്തൊക്കെയോ ഭീകര ആക്രമിക്കാൻ വരും ഭീകര ജന്തുക്കൾ. അയ്യോ ഡോറില്ല, ആ ഡോർ കിട്ടി, ഡോർ കിട്ടി, ഡോർ കിട്ടി. ആ ബാക്കില്, വീടിന്റെ ബാക്കിലാ ഡോറ്. അതെ, ഇവിടെ ബെഡ്. മൈൻ ചെയ്യാൻ പറയും, ചെലപ്പോ കൊടുത്ത് നിന്നിട്ട് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാനൊക്കെ പറയും. ആരും അറിയണ്ട, രാവിലെ ആക്കുമെന്ന് ഇപ്പൊ ആക്കി തരും. പിന്നെ നമുക്ക് ഈ വീട് പൊളിച്ചാ പോരെ, തെറി അറിയോ? കൊറച്ച് കഴിഞ്ഞിട്ട് ആരുടെ എന്റെ വീട് പൊളിച്ചെന്നൊക്കെ ചോദിച്ചോണ്ട് വരുമോ? ഞാൻ പറയാ അരുംബ്രോ ആണ് പറഞ്ഞത് എന്ന്. റെക്കോർഡ് എവിഡൻസ്. അരുംബ്രോ റെക്കോർഡ് ചെയ്യണ്ടാ?
അയ്യോ ഇനിയിപ്പോ എങ്ങനെ ഇതിന്റെ മുളന്ന് എടുക്കുക അത് കൊറേ പണി തുടങ്ങണം. ഞാന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഒരു വുഡ് പിക്കക്സ് കൊണ്ടാൻ പോവാണ്. ഓക്കേ, സത്യം പറഞ്ഞാ നമ്മള് രണ്ടുപേരായതുകൊണ്ട് രണ്ടു പേർക്ക് ഉള്ളത് ചെയ്താ പോരെ. ഇനിയിപ്പോ അവര് എന്തുദ്ദേശിച്ച എന്നെ പൊട്ടനാക്കിയെന്ന് എനിക്കറിയില്ല. അയ്യോ അയ്യോ, ആരും അറിയാൻ പാടില്ല. തടിയായിക്കൊണ്ടിരിക്കട്ടെ, ഞാൻ മരം പിടിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ആമാമാം. എന്താ ഇനി നമുക്ക് ഉണ്ടാക്കണ്ടേ? നമുക്ക് ഇനി മൈൻ ചെയ്ത് തുടങ്ങാൻ. താഴോട്ട് അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് കേവിൽ ഇറങ്ങിയിട്ട് നൈസ് ആയിട്ട് താഴോട്ട് പോവാം. ഓക്കെ 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 ഓക്കെ. വെളിയിൽ പോയോ? ഞാൻ വെളിയിലാണ് ഉള്ളത്. അയ്യോ ക്രീപ്പർ ഒക്കെ ഉണ്ട് എന്റെ മോനെ. കൊല്ലല്ലേ, ദേ ബാക്കില് ബാക്കില് എന്നെ കാണാനില്ലേ, ഫ്രണ്ടിലുണ്ട്. അയ്യോ മാക്കാച്ചി 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 മാക്കാച്ചി, ഞാൻ ചത്തു ഞാൻ ചത്തു ഞാൻ ചത്തു ഞാൻ ചത്തു ഞാൻ ചത്തു. നിങ്ങൾ ഇപ്പോടാ ബെഡ് ബെഡിൽ കൊണ്ടുപോയി റിസ്പോൺസ് സെറ്റ് ചെയ്തിട്ടില്ലേ? വീടിനകത്ത് ഒരു ബെഡ് ഉണ്ടാവും. ബെസ്റ്റ് ബെസ്റ്റ്, ഞാൻ അവിടെ സെറ്റ് ചെയ്തു ഞാൻ അവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഓടി വന്ന ടീ അത് ആ വീടിന്റെ അകത്ത് പോയിട്ട് റീസ്പോൺസ് സെറ്റ് ചെയ്തു ആദ്യം, ഇല്ലെങ്കിൽ വീണ്ടും ഓടി വരണ്ട വരും ഇത്രയും ദൂരം. അയ്യോ ബെഡ് എടുത്തോണ്ട് വന്നാലോ, എത്ര ബെഡ് ഉണ്ട് അവിടെ? അവിടെ ഒരെണ്ണേ ഉള്ളു, ഒറ്റ ഒരെണ്ണം. ഞാൻ താഴെ വന്നു. നീ കുറച്ച് ടോർച്ച് ഒക്കെ ഉണ്ടാക്ക്, ഒരു പിക്കാക്സ് ടോർച്ച് ഉണ്ടാക്കാ. കുറച്ചും കൂടി എനിക്ക് ഡൈനാമിക് ലൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാ. ഓക്കേ, ഒരു ഒരു സോഡും കൂടി ഉണ്ടാക്കി കഴിയും. ഓക്കേ ഓക്കേ, ഇവിടെ എവിടെയെങ്കിലും അയൺ ഉണ്ടാന്ന് നോക്ക് ഈ ഇതിന്റെ ഇടയ്ക്ക്. ഞാൻ കുറച്ചും കൂടെ കോൾ അപ്പോഴത്തേക്ക് കളക്ട് ചെയ്യാം. അയൺ അയൺ ഉണ്ടാവാൻ സാധ്യത ഇല്ല, ഇത്ര ഇല്ല ഇല്ല, ആമാര ഉള്ളിലേക്കായിരിക്കും. കസ്റ്റം വേൾഡ് ആയതുകൊണ്ട് ഒത്തിരി ഇത് കാണാനും സാധ്യതയില്ല, ഒത്തിരി കുഴി കാണത്തില്ല ചിലപ്പം. ഞാനിവിടെ താഴോട്ട് കുഴിച്ചു പോവാണേ. ആമാമാ, ഓ മെസ്സേജ് വരില്ലേ നമ്മള് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ? ഇല്ല, കോഫി ചെയ്തിട്ടേക്ക. ലാഡർ മുകളിലേക്ക് മുകളിൽ വെച്ച് വെച്ച തന്നെ അതാണ് സുഖം. പക്ഷെ താഴത്തേക്ക് ചാടി കഴിഞ്ഞാൽ ഞാൻ പടവും. ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം,
ഞാൻ ലാഡർ തരാം, ലാഡർ താഴത്തേക്ക് ഇടാം. എനിക്ക് വേറെ ആരുടെയും കാണാനില്ല ഇവിടെ ഒന്നും, അടുത്തൊന്നും. തീ വീണ്ടും പൊട്ടിത്തെറിക്കണു. ആരോ തൊട്ടടുത്തുണ്ട്. രണ്ടാമത്തെ ഇതെന്താ മിഷൻ? ഓക്കെ, ക്രാഫ്റ്റ് ടു മൈൻ കാർട്ട്. പിന്നെ 10 റിപ്പീറ്റർ. റെഡ് സ്റ്റോൺ ആ മറ്റേത് വേണ്ടത് ക്വാർട്സ് അതൊന്നും വേണം. ഒരു സോഡ് ഞാൻ ഉണ്ടാക്കി കൈ വെച്ചിരിക്കുകയാണ്. കുറച്ച് കുറച്ച് എക്സ്ട്രാ ഞാൻ കുഴിച്ചോളാം. അപ്പൊ ഞങ്ങൾക്ക് കറി ഉണ്ടായിരുന്നില്ല ഗൈസ്, അതിന് ഉപയായിരുന്നു. ആ തെണ്ടി വന്നിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി. അയ്യോ, പിന്നെ ഇവിടെ വന്നു. ആ അവൻ നമ്മളെ ഉപദ്രവിക്കണ, അവൻ നമ്മളെ ഉപദ്രവിക്കണില്ല. ഉണ്ടോ? അയ്യോ എടാ, എനിക്ക് അവനെ അടിക്കാൻ പറ്റണില്ല. അയ്യോ അയ്യോ, അവന്റെ കൂടെ ഞാൻ പെട്ടെ പടിപാട്. എന്റെ ഉദ്ദേശം എന്താ? കുഴിക്ക് കുഴിക്ക് കയറി കയറി കയറുക. ഏ അവനവിടെ അല്ല, വന്നിട്ട് പോവും. എന്തോ എന്തൊക്കെയോ വരുന്നുണ്ട് പണിവാളി. എന്താ വെച്ചേ? ഏ അത് പോയോ? ഇവിടെ എന്തേലും വെച്ചാർന്നോ? ഞാൻ വന്നപ്പോ ഒന്നും കണ്ടില്ല. അയ്യോ അതാ, അപ്പൊ അയൺ പോയോ? അറിയാൻ പാടില്ല, എന്തൊക്കെയോ മറിമായങ്ങൾ നടക്കുന്നുണ്ട്. ആ ഇപ്പൊ എനിക്ക് മുകളിൽ നിറച്ച ആൾക്കാരുടെ പേരാണ്, ഇഷ്ടം പോലെ ആൾക്കാര്. അയ്യോ അയ്യോ, ഒരുത്തം വന്ന് എന്റെ വായിൽ വന്ന് ചത്തു. ഇഷ്ടം പോലെ സാധനങ്ങള്. അയ്യോ അയ്യോ, അവന്മാര് എന്നെ വെള്ളം എടുക്കട്ടെ. ഒരു ബക്കറ്റ് വെള്ളം ഉള്ളു, എടുത്തിട്ട് വരായിരുന്നു. നിനക്ക് ഞാനിവിടെ നിനക്ക് രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. ഒരു ഇത് കിട്ടി, റോം പോർച്ചോപ്പ്, അത് അമ്മ കൊണ്ടു തന്നതാ. അവൻ ചാടി വന്ന് വീണപ്പോ കിട്ടിയതാ. ആരാണ് അപ്പൊ വന്ന് ചാടിയത്? കളക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ലോ ആവാൻ നേരത്തെ സൈഡിൽ റീസ്പോൺസ് തെറ്റി അങ്ങ് ചത്താ മതി. ആ അത് പൊളിയാട്ടോ, അങ്ങനെ ചെയ്യാൻ മതി. അത് മതി അത് മതി അത് മതി. ഈ ഫുഡ് അപ്പി അടക്കേണ്ടി വരും. അയ്യോ ഇത് ഇപ്പൊ നമ്മൾ എത്ര മുകളിലാണ് നിക്കണത് ഇപ്പൊ നിലവില്? ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് തരാം. മാഡം അയ്യോ ബെഡ് പൊട്ടിച്ചോ നമ്മടെ മുകളിൽ വെച്ചേക്കണേ?
അയ്യോ ശരിയല്ലോ. ഇനിയിപ്പോൾ അത് എവിടെ എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യും. ഇനി ആരും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു ഈ വഴിയിലേക്ക്. അമ്മേ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അയ്യോ അയ്യോ എൻ്റർമാൻ. ഞങ്ങളൊരു ഫർണസിൽ സാധനം വെച്ചു, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഫർണസ് തന്നെ അങ്ങനെ ഇല്ല ഒരു സാധനം. ആകെ വന്നത് ഇല്ലേജർ ഒരെണ്ണം വന്നു, അപ്പൊ തന്നെ സാധനം കൊണ്ടുപോയി. അവ കട്ട തന്നെയാ. അരുമ്പ്ര വെള്ളം ഒഴിക്ക, വെള്ളം ഒഴിക്ക, ഞാൻ ചാടട്ടെ. അത് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തു, സെറ്റ് ചെയ്തു. ഒരു കല്ലേ. അയ്യോ ഞാൻ വെട്ടിയതിനകത്ത് എന്നെ കൊണ്ട് താഴത്തേക്ക് പോണേ. അല്ല വാട്ടർ ബക്കറ്റ് എന്നാ, വാട്ടർ ബക്കറ്റ് എന്നാ മതി, ഞാൻ കയറിപ്പോ. അതെ ചത്തപ്പ ഇൻവെന്റർ കയറി. അത് കളഞ്ഞു, അത് കളഞ്ഞു. ഡയമണ്ട് കിട്ടിയാ അൽപൊളി അടിപൊളി. സൂക്ഷിച്ച കണ്ടത് ഇതോ നിക്ക് ഞാൻ ഈ അയൺ ഒരെണ്ണം കൂടി. അല്ല വേണ്ട, അതൊക്കെ താഴത്ത് വന്നിട്ട് ചെയ്യാം. രണ്ട് മൂന്ന്. എടാ എടാ ഇവിടെ ആവശ്യമുള്ളതുണ്ടോ? വന്ന് എടുത്തോടാ. ഞാൻ മൂന്നെണ്ണം എടുത്തു, എനിക്ക് ആവശ്യമുള്ള. ഏ ഡയമണ്ടാ എടുത്ത്, ഇഷ്ടം പോലെ ഉണ്ടോ? ആ ഉണ്ട്, തോണ്ട എന്റെ മുകളിൽ, തോണ്ട തോണ്ട തോണ്ട. ഞാൻ എവിടെ? ആ നിൽക്കുന്നെടുത്ത് നോക്ക. ഏ എനിക്ക് ആ കണ്ടു 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 കണ്ടു. അയ്യോ ഇത് പൊട്ടിക്കാൻ ആയണോ? എനിക്ക് ആ പിക്കറ്റ്സ് ഡ്രോപ്പ് ചെയ്യും. അയ്യോ ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടു ഈ പണ്ടാരത്തിൽ. ആ വേണ്ട വേണ്ട, കിട്ടി കിട്ടി, ഇറങ്ങി ഇറങ്ങി. അല്ല 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 അല്ല, ട്രോപ്പ് ട്രോപ്പ്. എവിടെ? ആ അതെ, വൺ ടു സി എച്ച് സ്ലാഷ് സി എച്ച്. ഇല്ല ഒരെണ്ണം കൂടി വേണം, അത് മുകളിൽ നിന്ന് എടുക്കട്ടെ. നമ്മൾ സക്സസ്ഫുള്ളി ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ത്രീ ടു വൺ ഗോ. യേ ചലഞ്ച് കംപ്ലീറ്റ്. മൈന ഡയമണ്ട് പൊള്ളി. യേ ഇനി അടുത്തത് നമുക്ക് ഓ അത് അവന്മാർക്ക് കാണാൻ പറ്റുമോ? ഓ പൊളി. അപ്പൊ അവളാണ് ഫസ്റ്റ്? യേ പോയ്. പോരാഞ്ഞിട്ട് ഡയമണ്ട് ആയിട്ട് അതും കളക്ട് ചെയ്തോ, ഇല്ലെങ്കിൽ അവന്മാര് വന്നിട്ട് കളക്ട് ചെയ്തിട്ടു. നമ്മൾ അങ്ങനെ വെറുതെ വിടരുതാരെ. ആരും പറ ഒരു ഡയമണ്ട് തരുമോ? തരില്ല, ആർക്കും തരില്ല. അത് പക്ഷേ നമ്മള് മൈൻ ചെയ്യണം, മൈൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇതെന്താണ് ഡോൾഫിൻ ഇവിടെ ഒക്കെ? അതെ പോയി, മിസ്സിങ്. അയ്യോ എന്റെ കൂടെ പറഞ്ഞോടല്ലേ. അസുഖം പിടിച്ച ക്രീപ്പർ ആയിരിക്കും ആ പൊട്ടി. തീ തുപ്പിയോ? എന്താ ഡ്രാഗണോ? പിന്നെ ഇതെന്തൊക്കെയോ. ആ ബ്ലേസിന്റെ സൗണ്ട്. എന്റെ ഇത്രയും കാലത്തായ എക്സ്പീരിയൻസ് വെച്ചിട്ട് വെള്ളത്തിൽ നീന്തുന്ന ബ്ലേസിനെ ഞാൻ ആദ്യമായിട്ട് അറിയണത്, പൊട്ടിത്തെറിക്കാത്ത ക്രീപ്പറിനെ.
അപ്പോഴും ഞങ്ങൾക്ക് ഒന്നും തോന്നിയില്ല, എന്തോ ഈ വേൾഡിന് കുഴപ്പമെന്ന് മാത്രമേ തോന്നിയുള്ളൂ. ആ വെള്ളം ഒഴിച്ചാൽ ചാവും, വെള്ളം ഒഴിച്ചാൽ ചാവും, വെള്ളം ഒഴിച്ചാൽ ചാവും, വെള്ളം ഒഴിച്ചാൽ ചാവും. ഏ രണ്ടടിക്കോ ഇത്ര പെട്ടെന്നാ നിക്കട്ടോ. അഞ്ചെണ്ണം അല്ലേ, നോക്കട്ടെ. ഓക്കെ നിക്കട്ടെ, ഞാൻ എന്റെ ആയോ നോക്ക. ആ ആയി, എന്റെ രണ്ടെണ്ണം ആവി തീച്ച. ഞാൻ കളക്ട് ചെയ്യണില്ല, കയ്യിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തതിന് വേണ്ടത് എന്റെ ലയൺ പിക്കാക്സ് ഉണ്ട്, ഞാൻ കളിച്ചോളാം. അപ്പത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നോ? അവിടുന്ന് നോക്കിക്കൊണ്ടിരുന്നോ? നമ്മൾ ഭയങ്കര സ്പീഡാ, നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കണം. അതെ, ഡ്രീം ഇങ്ങോട്ട് വേണാ. നമ്മള് മലയാളി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ. ഓക്കെ, ഒന്നൊന്നര സ്റ്റാക്ക് റെഡ് സ്റ്റോൺ ഒക്കെ ആയി. എത്ര അയ്യോ, എന്റെ വുഡ് കയറുന്നു, വുഡ് എടുത്തിട്ട് വരാം. എന്റെ ഇൻവെന്ററി തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഇവിടെ ആരൊക്കെയൊക്കെ സോംബിയൊക്കെ ഓടിക്കിടും. ടോമിനെ ഒക്കെ ഓടിച്ചിട്ട് കൊല്ലണം സോംബി. അടുത്താരോ കംപ്ലീറ്റ് ചെയ്തു, എന്തോ കംപ്ലീറ്റ് ചെയ്തു. എന്താ വേണ്ടേ? ടെസ്റ്റ് വെച്ച് നോക്കിക്ക. ടെസ്റ്റില് എന്താ? ഓ മൈങ്കാട്ട്, എന്റെ മോനെ പൊട്ടിത്തെറിക്കല്ലേ. ആരാ കംപ്ലീറ്റ് ചെയ്ത? ഫോർട്സാ? ഓ അവളൊക്കെ എത്ര സ്പീഡായോ. പൊളി പൊളി. ഓക്കെ, എട്ടണ്ട 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 എട്ട, ഞാൻ ഓടി വരാം. സാധനങ്ങളൊക്കെ പോവാണെങ്കിൽ വേറല്ലോ സംഭവിച്ചാൽ. അയ്യോ, ഇതൊക്കെ കൂടി പോയാ വൺ അറ്റ് എ ടൈം. എന്നെ തല്ലിക്കുന്നു, എന്നെ തലർത്തു. അമ്മേ, എന്റെ പൊന്നെ രണ്ടടിക്ക് പടം. ഐ ഐ ബാക്ക്. ഓക്കേ കം ഓൺ, എന്നെ കൊല്ലു. അയ്യോ, ഒരടി കൂടാ, ഒന്ന് കൂടാ. ആർമർ, അയ്യോ ആർമറിന് ഡാമേജ് പറ്റി. അയ്യോ ഞാൻ സ്യൂട്ട് അപ്പ് ആയി. അയ്യോ ഓക്കേ, കുറച്ച് അയ്യോ എന്തോ എന്തോ എന്നെ അടുത്തിനു. അയ്യോ സിൽക്ക് അയ്യോ ഈ സാധനം സിൽവർ ഫിഷ് പോവണ്ടാരോ. അയ്യോ ഇതിന് ഇത്രയും പവറോ? കോഴി. അയ്യോ പീക്കിരി സോംബി. ഇതാ പറയണ, ഇവന്മാര് വിളിച്ച എങ്ങോട്ടും പോയിരുന്നെന്ന്. ഇവന്മാരുടെ ശല്യം കൂടി കൂടി വന്നോണ്ടിരിക്ക. പണ്ടാരടങ്ങാനായിട്ട് ഞാനും അരുംബ്രോയും കഷ്ടപ്പെട്ട് പണിയെടുക്കണതെന്നും ഇവന്മാര് കാണുന്നില്ല. ഞാനും അരുംബ്രോയും നോക്കുമ്പോ കോഴിയൊക്കെ വന്നിട്ട് ഞങ്ങളെ തല്ലിക്കൊണ്ടിരിക്കണു. പിന്നെ ചിക്കൻ ചോക്കി എന്ന് വിചാരിച്ച് വെറുതെ വിട്ടതാ. ഇതൊന്നും പോരാഞ്ഞിട്ട് അവന്മാരെ കൊന്നപ്പോഴോ ഒടുക്കത്ത ലൂട്ട്. അത് അടിക്കണൊക്കെ എനിക്ക് അത്രയും ലൈഫ് പോണില്ല കേട്ടോ. സാധാരണ അടിക്കണൊക്കെ ഉണ്ട് അത്രയും. അയ്യോ ഇപ്പൊ എന്നെ ചവത്തേ. അയ്യോ ഞാനിപ്പൊ ചത്തേ. അയ്യോ ഇവിടെ ക്രീപ്പർ, ക്രീപ്പർ. കോഴീനെയാണോ കൊന്നേ? കോഴിയുടെ സൗണ്ട്. ആ കോഴിനെ ഇപ്പൊ ആ കോഴിയല്ല നമ്മള്, അത് കൂടെ നിക്കണോന്ന് തോന്നുന്നു. ഓ ഇത് സംഭവം മറ്റേ ചിക്കൻ ജോക്കിയാണ്. വേറെന്തേലും സാധനങ്ങളാണോ കിട്ടണ എനിക്ക്? ഡ്രോപ്പ് അതാണ് മറ്റേ സാധനം നമ്മുടെ സാധനങ്ങളും കൊണ്ടുപോയത്. പാവം ഞങ്ങൾ അറിയുന്നില്ലല്ലോ, അത് ഇല്ലേജർ അല്ല നോബിയാണ് വന്നത്, അതുകൊണ്ടാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന്. ഈ പണ്ടാരത്തിനെ അത് എന്നെ നോക്കണത്, എന്റെ അടുത്ത് വന്നോ കൂട്ടുള്ളൂ. ഓ
ഫുള്ളുണ്ടാക്കല്ല കേട്ടോ, പത്തെണ്ണം കറക്റ്റ് പത്തെണ്ണം ഉണ്ടാക്കിയാൽ മതി. ബാക്കി സാധനങ്ങൾ ഓക്കെ 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 ഇനി സ്ലാഷ് സി എച്ച് എല്ലാരും ഞെട്ടിച്ചിട എന്റെ വേർഡ് അടുത്തത് ഇനി 20 കോസ്റ്റ് ഡേർട്ട് മൈൻ ചെയ്യണം. കോസ്റ്റ് ഡേർട്ട് ഇനി നമ്മള് മഷ്റൂം ഐലൻഡിൽ പോണം, അല്ല മറ്റേ ടൈഗയില് പോണം. ഡേർട്ട് ഇവിടെ ഉണ്ടോ? കോസ്റ്റ് ഡേർട്ട് അടുത്തത് ക്രാഫ്റ്റ് 4 പിസ്റ്റൺ, എന്നിട്ട് അടുത്ത എന്തരാണ് 20 കോസ്റ്റ് ഡേർട്ട് ക്രാഫ്റ്റ് 10 പവേർഡ് റെയില 12 ഗോൾഡ് 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 വന്ന വഴിക്കുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം. ഇത് കോസ്റ്റ് ഡേർട്ട് ആണ് നാലെണ്ണം പോരെ എന്തായാലും ഓ അതിന് സിൽ ടച്ച് ആണോ? എനിക്ക് ഡേർട്ട കിട്ടിയേ. ഇത് ഫുള്ള് ഡേർട്ട കിട്ടണ നിക്കട്ടാ. കോസ്റ്റ് ഡേർട്ട് മൈൻ ചെയ്യണം തന്നെയാണോ നോക്കട്ടെ. ഉണ്ടാക്കിയാ മതിയോ? ഉണ്ടാക്കിയാ മതി. ഗെറ്റ് 20 കോസ്റ്റ് ഡേർട്ട് മൈൻഡ് എന്നാ. ഇപ്പൊ സെൽ ടച്ച് വേണ്ടി വരുമോ നോക്കട്ടെ. ചോദിക്കണോ? പിന്നെ അത് ഞങ്ങളുടെ മിസ്റ്റേക്കാന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയി. കോസ്റ്റ് ഡേർട്ടിന് സെൽ ടച്ച് വേണ്ട, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ കളക്ട് എന്നാക്കി തരും ചെയ്തു അവര് മൈൻഡ് എന്ന് മാറ്റിയിട്ട്. എന്നാ കുറച്ച് ഡേർട്ട് എന്തായാലും കൊടുക്കട്ടെ. എനിക്ക് അത് എവിടുന്നാ ഞാൻ ചുമ്മാ സാധാ ഡേർട്ട് ഇങ്ങനെ മൈൻ ചെയ്ത് വന്നപ്പോ എന്തേലും 6 കോസ്റ്റ് ഡേർട്ട് എന്ന് കാണിക്കണോ? ഇൻവെന്ററി ഇല്ല. ആ കിട്ടി കേട്ടി കേട്ടി കിട്ടി കോസ്റ്റ് ഡേർട്ട് ഏതാന്ന് കിട്ടി. കോസ്റ്റ് ഡേർട്ട് കിട്ടി. വാ 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 മൈൻ ചെയ്യേണ്ടത് കാണിച്ചരാം. കേറുക. കോസ്റ്റ് ഡേർട്ട് കണ്ടുപിടിച്ചു. ആ സാല സാല ഇവിടെ ഇതുവരെ മാക്കാച്ചി ഒന്നും കാണാനില്ല. പന്നിയൊക്കെ വൃത്തിയായിട്ടോ വെച്ചേക്കണു. ദേ ഇതൊക്കെ കോസ്റ്റ് ഡേർട്ടാ. ഒരു ഡാർക്ക് കളർ ദേ ഇത്. എനിക്ക് പത്തെണ്ണമായി കോസ്റ്റ് ഡേർട്ട് പത്തെണ്ണം.
പത്ത് 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 യാ അയ്യാ ഇരുപതാ ഇത് ഇതൊക്കെ കോസ്റ്റ് കേട്ടാ കൈ കൊണ്ട് മൈൻ ചെയ്ത് കിട്ടും നോക്കട്ടെ പതിനൊന്ന് കിട്ടും 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 കൈ കൊണ്ട് മൈൻ ചെയ്ത് കിട്ടും അത് എന്തോ രണ്ടാമത്തെ ആയിട്ടുള്ളു സോ സാഡ് ഇപ്പൊ അവരൊക്കെ വെട്ടിച്ചു കേട്ടെടുത്താ മതി ആ എന്റെ 20 കംപ്ലീറ്റ് ചുമ്മാ കുഴിച്ച മതി ഇതെന്താണ് പോളാബിയറൊക്കെ വന്നോ ഇത് പാണ്ടയൊക്കെ എന്റെ എല്ലാം എന്റെ എല്ലാം സെറ്റ് ഇനി സാധനങ്ങൾ വന്നാ മാത്രമേ മതി എനിക്ക് ആ വുഡും കബിൾ സ്റ്റോണും തന്നാൽ ഇനി പവർ ട്രെയില ത്രീ ടു വൺ അതെ ആരൊക്കെ നിങ്ങൾ ടീമാക്കിയത് നോബിക്ക് തെറ്റി അയ്യോ കോളില്ല കോള് പോട്ടെ ഇവിടെ കോളൊന്നും കാണാനില്ല അവിടെ ആ കേവിലുണ്ടോ കോള് അയ്യോ ഇവിടെ എന്തൊരു ഒച്ചയൊക്കെ കേൾക്കുന്നു എനിക്ക് ഓഗ്ലിൻ്റെ ഒച്ചയൊക്കെ കണ്ട് ആരോ ഓഗ്ലിൻ ഓഗ്ലിൻ മലയെ കുടുങ്ങി ചാവണമെന്ന് തോന്നണം 8 മണിക്ക് എല്ലാം ഏറ്റവും കൂടുതൽ ചലഞ്ച് തീർക്കുന്ന ഒരു വിന്നർ 8 മണിക്കുള്ളിലോ 10 മിനിറ്റ് നോ പ്രോബ്ലം താരാണ് ഈ ചാവണത് അയ്യോ സോഗ്ലിൻ 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 ശരിക്കും അറ്റാക്ക് ചെയ്യില്ലേ അറ്റാക്ക് ചെയ്യൂലോ ഏ സോഗ്ലിൻ അറ്റാക്ക് ചെയ്യും അത് അറ്റാക്ക് ചെയ്യും ആ നല്ല അറ്റാക്ക് ചെയ്യും നമ്മള് മൈൻ ബസ്റ്റേഴ്സിൽ ഞങ്ങള് വളർത്തിയത് അതിനെ ഇതിന്റെ മുകളിലോട്ട് അയ്യോ ഇനിയിപ്പോ ആരേലും കംപ്ലീറ്റ് ചെയ്തോ എനിക്കുണ്ട് ഡയമണ്ട് ഡയമണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം നമ്മളെ 15 ഗോൾഡ് ഉണ്ട് അല്ല ഡയമണ്ട് ഉണ്ട് അതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് ബൂട്ട് ഉണ്ടാക്കാനുള്ളത് ഇല്ല ഇല്ല കറക്റ്റ് ഇല്ല അത് അതൊക്കെ വെച്ചിട്ടാണ് രണ്ട് ഹെൽമെറ്റ് ഉണ്ടാക്കിയത് ഇപ്പൊ 15 കറക്റ്റ് 5 എണ്ണം ഉണ്ട് നമുക്ക് രണ്ട് സോഡ് ഉണ്ടാക്കാം സോഡ് 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 അതാണ് ഏറ്റവും നല്ലത് ദേ കിടക്കണം അയ്യേ അതെ 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 ഞങ്ങൾ സമാധാനമായി സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടില്ലേ
വാർപ്പിയല്ലേ, അയ്യോ എന്റെ വാർപ്പിയല്ലേ, ഞാൻ അയ്യോ വാർപ്പ് ചെയ്തു. ഞങ്ങളുടെ അടുത്തേക്ക്, അയ്യോ അവരുടെ ഡയമണ്ട് ഫുള്ള് ഹാർബറൊക്കെ സാക്കാംസ. വാട്ടർ അരുമ്പറ കട്ടപ്പെട്ടതൊക്കെ വേസ്റ്റ് ആയി, പ്രത്യേകിച്ച് വിലയൊന്നും കിട്ടണില്ല. ഞാനും അരുമ്പറ കഷ്ടപ്പെട്ട് വേച്ചിട്ട് ആ എവിടെ ആ വന്നു. ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവര് പറയാതെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആ പ്രോസെന്ന്. അപ്പൊ ഗൈസ് നമ്മുടെ അരുമ്പായിട്ടുള്ള കളി ചട്ട് വലിയ വിലയൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ച് ഞങ്ങള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണം. ബട്ട് ടിൽ ദെൻ അൾട്രാ ഗെയിമിംഗ് സൈനിങ് ഓഫ്.